ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിരൂക്ഷമാംവിധം വഷളാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഉലച്ചിലായിരുന്ന ഇന്ത്യ കാനഡ ബന്ധം ഖലിസ്ഥാൻ ഭീകരനും കാനഡിയൻ പൗരനുമായ ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തോടു കൂടി വഷളായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അസ്വാരസ്യം G20 ഉച്ചകോടിയിൽ തന്നെ പ്രതിഫലിച്ചിരുന്നു. മുൻപും ഇന്ത്യയും കാനഡയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. 2020-ലെ കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിച്ച പഞ്ചാബ് കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പെരുമാറ്റത്തെ വിമർശിച്ച് കാനഡയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം കാനഡയിലെ ക്ഷേത്രങ്ങളിലും സാമുദായിക കേന്ദ്രങ്ങളിലും നടന്ന നശീകരണ പ്രവർത്തനങ്ങളിലും ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തുകളെയും ഇന്ത്യയും അപലപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യ കാനഡയുമായി നയതന്ത്ര ബന്ധങ്ങൾ നിർത്തിവെക്കുകയും ന്യൂഡൽഹിയും ഒട്ടോവയും തമ്മിലുള്ള ആശയവിനിമയം മാസങ്ങളോടം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ പ്രകോപനം അത്തരമൊരു ചുഴിയിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്കയിലാണ് പൗരന്മാർ. കാനഡയിൽ 200,000-ലധികം ഇന്ത്യക്കാർ പഠനത്തിനും ജോലിക്കുമായി പോയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ കാനഡയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കവെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുന്നത്. ഇന്ത്യക്കാരായ സിഖ് വംശജരും തമിഴരും നിരവധി ഇതിനകം കാനഡയിൽ സ്ഥിരവാസം ഉറപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒക്ടോബറിൽ നടത്താൻ നിശ്ചയിച്ച ഇന്ത്യ കാനഡ വ്യാപാര ചർച്ച മാറ്റിവെച്ചതായി കാനഡ അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ തുടർച്ചയായാണ് ചർച്ച മാറ്റിവെച്ചതെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. കാനഡയുടെ 10-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അങ്ങനെ ഇരിക്കെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വഷളായത്. ആരാണ് ഹർദീപ് സിംഗ് നിജാൻ? 1977-ൽ പഞ്ചാബിലെ ജലന്ധറിൽ ജനിച്ച ഹർദീപ് സിംഗ് നിജാർ 1997-ലാണ് കാനഡയിലെത്തുന്നത്. അവിടെ പ്ലംബറായി ജോലി നോക്കി വരുന്നതിനിടെ സിഖ് വിഘടന സംഘടനയായ ബബ്ബൽ ഹൽസി ഇന്റർനാഷണലിന്റെ ഭാഗമായി. ഭീകരവാദ പ്രവർത്തനങ്ങളുമായി നിജാറിന്റെ ബന്ധം ആരംഭിക്കുന്നത് ജഗ്തർ സിംഗ് താരയുടെ നേതൃത്വത്തിലുള്ള ബബ്ബാർ ഹൽസ ഇന്റർനാഷണലിൽ അംഗത്വം എടുക്കുന്നതിൽ നിന്നാണ്. പിന്നീട് നിജാർ മറ്റൊരു തീവ്രവാദി സംഘടനയായ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് രൂപീകരിക്കുകയും അതിന്റെ മേധാവിയാവുകയും ചെയ്തു. ഇന്ത്യയിലെ ഖലിസ്ഥാൻ അനുകൂല സംഘടനകളെ കണ്ടെത്തി കൃത്യമായി ഫണ്ട് നൽകി പരിപോഷിപ്പിക്കുന്നതിൽ നിജാർ സൂക്ഷ്മത പുലർത്തിയിരുന്നു. 2014-ൽ ആത്മീയ നേതാവായ ബാബ ഭനിയാറുടെ കൊലപാതകം ആസൂത്രണം ചെയ്തത് നിജാറാണ്. തുടർന്ന് 2015-ൽ കാനഡയിൽ വെച്ച് ഒരു പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൽ വെച്ച് മൻദീപ് സിംഗ് ദലിബാനിന് ഇന്ത്യയിലേക്ക് പോവാനും ശിവസേന നേതാക്കളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മൻദീപ് 2016-ൽ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 2020 നവംബറിൽ നിജാർ ആർഷാ ദല്ല എന്ന മറ്റൊരു ഗ്യാങ്സ്റ്റർ നേതാവിനോടൊപ്പം ചേർന്ന് ഭേര സച്ചാ സൗദ അനുയായിയായ മനോഹർ ലാലിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയെന്ന് ആരോപിച്ച് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാൾക്കെതിരെ 10 FIR ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ 10 ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാപ്പുള്ളികളായ 40 ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ഹർദീപ്. ജലന്ധറിൽ ഹിന്ദു സന്യാസിയെ വധിച്ച കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA ഹർദീപിനെ തിരയുകയായിരുന്നു. ഹർദീപിനും മറ്റ് പ്രതികൾക്കുമെതിരെ NIA കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് June 18 കാനഡയിലെ ഒരു സിഖ് സാംസ്കാരിക കേന്ദ്രത്തിന് പുറത്തുവെച്ച് ഹർദീപ് സിംഗിന് വെടിയേൽക്കുന്നതും കൊല്ലപ്പെടുന്നതും. ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്നാണ് കാനഡയുടെ ആരോപണം. ഇക്കാര്യത്തിൽ സർക്കാരിന് വിശ്വസനീയമായ വിവരങ്ങളുണ്ടെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റ് പ്രതിഷേധത്തിന്റെ അടിയന്തര സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കനേഡിയൻ മണ്ണിൽ ഒരു കനേഡിയൻ പൗരനെ കൊലപ്പെടുത്തിയതിൽ ഒരു വിദേശ സർക്കാരിന്റെ പങ്ക് കാനഡയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. തുടർന്ന് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ കാനഡ പുറത്താക്കി. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ട്രൂഡോയെ അറിയിക്കുകയും ഖാലിസ്ഥാൻ ഭീകരർക്ക് കാനഡ താവളം ഒരുക്കുന്നുവെന്ന് ഇന്ത്യ വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കി ഇന്ത്യ തിരിച്ചടിച്ചു. 5 ദിവസത്തിനകം അദ്ദേഹം രാജ്യം വിടണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്.